കേരളമൊട്ടാകെ കാത്തിരുന്ന ഏറ്റവും വലിയ ധനസഹായ വിതരണം നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ജനങ്ങൾ കാത്തിരുന്ന കുടിശ്ശിക പെൻഷൻ്റെ രണ്ട് ഗഡുക്കളാണ് ഒരുമിച്ച് എത്തിച്ചേരുന്നത് ഒരുപാട് ആളുകൾ ഈ തുക വിഷു കഴിഞ്ഞാലും ലഭിക്കില്ല എന്നൊക്കെ അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചപ്പോൾ സർക്കാർ ഇതെല്ലാം തന്നെ കാണുകയുണ്ടായി അതിന് ഇപ്പോൾ ഒരു അന്ത്യവും വന്നിരിക്കുന്നു പെൻഷൻ വിതരണം നാളെയോടെ സർക്കാർ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വിതരണ നടപടികൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വരുത്തും അതുമാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ റംസാൻ ഉണ്ട് അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ വിഷു ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവധി ദിനങ്ങൾ വരുന്നു ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്ന സാഹചര്യം അപ്പോൾ അതിനൊക്കെ മുൻപ് ജനങ്ങളുടെ കൈവശം അതോടൊപ്പം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ഈ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത് ഏപ്രിൽ മാസം പതിനാലാം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിതരണം ചൊവ്വാഴ്ച നാളെ ഏപ്രിൽ മാസം ഒൻപതാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് എങ്കിലും പലർക്കും നാളെ തന്നെ എത്തിച്ചേരണമെന്നില്ല പറഞ്ഞിരുന്ന തീയതി നാളെയാണല്ലോ അല്ലെങ്കിൽ ഒൻപതാം തീയതിയാണല്ലോ പക്ഷേ തുക ലഭിച്ചില്ല സർക്കാർ വീണ്ടും പറ്റിക്കുകയാണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഈ രീതിയിൽ തീയതികളുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ സംശയമായിട്ട് പറയുകയുണ്ടായി പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രോസസ്സിങ് എന്ന് പറയുന്നത് കുറച്ച് കാലതാമസമൊക്കെ എടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ പെൻഷൻ തുക നൽകേണ്ടതായിട്ടുണ്ട് ഇതേ തുക തന്നെയാണ് ക്ഷേമനിധി ബോർഡ് വഴിയും ഈ തരത്തിൽ വിതരണം നടക്കുന്നത് അതായത് വാർദ്ധകൃകാല പെൻഷനുണ്ട് വിധവാ പെൻഷനുണ്ട് ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യമുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള പെൻഷൻ നൽകേണ്ടതുണ്ട് അതുമാത്രമല്ല വിവിധ ബാങ്കുകളിലേക്കാണ് ഒരേ പ്രോസസിംഗിലൂടെ ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ തന്നെ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി തുക ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ബാങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് തുക എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലേക്കും തുക എത്തിച്ചേർന്ന് എല്ലാവരുടെയും അക്കൗണ്ടിലേക്കൊക്കെ ഈ തുക ലഭ്യമാകണമെങ്കിൽ കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസമോ അല്ലെങ്കിൽ ിൽ ഒന്നു രണ്ട് ദിവസത്തെ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുക ഏപ്രിൽ പതിനാലിന് മുൻപ് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് തുക തുകയെത്തിച്ചേരും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നത് പോലെ തന്നെ സർക്കാരും പറയുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേരാണ് യോഗ്യതയുള്ളത് പക്ഷേ ഇവരിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്ന പുതുക്കൽ അതായത് മസ്റ്ററിങ് എന്ന് പറയുന്ന സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മസ്റ്ററിങ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ആനുകൂല്യം താൽക്കാലികമായിട്ട് തടഞ്ഞു വെക്കും ഇനി അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഒക്കെ സേവനയുടെ സ്റ്റാറ്റസിൽ ഡിജിറ്റൽ ാണ് കിടക്കുന്നതെങ്കിൽ അതായത് ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കുടിശ്ശിക വരുന്ന ആനുകൂല്യം പിന്നീട് നൽകുന്നതല്ല അപ്പോൾ ആ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റാറ്റസ് സംശയമുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുകയും ചെയ്യണം ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകളാണുള്ളത് അതായത് ബി പി എൽ റേഷൻ കാർഡിലും അതോടൊപ്പം തന്നെ എ ബേ റേഷൻ കാർഡിലും ഒക്കെ ഉൾപ്പെടുന്ന വാർദ്ധ്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിലുള്ളവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ തുക കൂടി അനുവദിക്കുന്നത് പിന്നീട് അത് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്ന് നിശ്ചിത മാസങ്ങളിൽ ഒരുമിച്ച് സംസ്ഥാന സർക്കാർ മേടിക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിംഗ് ഇതേ ദിവസം തന്നെ ഇനിഷ്യേറ്റ് ചെയ്യും പക്ഷേ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ആ ഒരു കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ആ ആനുകൂല്യത്തെപ്പറ്റി കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേക പ്രസാദനൊപ്പം ജിദ്നം ജോസ് സൈനിങ് ഓഫ്